നന്ദുട്ടി കൊടുക്കാൻ വേണ്ടിട്ടാണ് സായി പണപ്പെട്ടി എടുത്തത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു. ഞാനൊരു കേസ് പറഞ്ഞു, ഞങ്ങൾ ആ പ്ലാനിങ്ങിൽ അത് ഉണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനും സിജോയും പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നന്ദന മാത്രമാണ് ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞ എന്റെ ആവശ്യം ഇതാണ്, എനിക്ക് ഈ സാധനം വേണം, എനിക്ക് ഇന്നതിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ നന്ദനയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, പെട്ടി വന്നു ഒരു 10 or 7 ഏതാണ് ഒരു എമൗണ്ട് ഹെൽത്തി എമൗണ്ട് നന്ദന എടുക്കുകയാണെങ്കിൽ ഞാൻ പോണില്ല വഴിക്ക്. അൻസിബിയും പറഞ്ഞു, അൻസിബിയും പോകുന്നില്ല വഴിക്ക് എന്ന് പറഞ്ഞു. അതിനിടയിലൊന്നും ആരും പണപ്പെട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല, ഞാനും അൻസിബിയും നമ്മളെ നന്ദു മാത്രമുള്ള. പിന്നെ ആ റാങ്കിങ് ടാസ്ക് വന്നപ്പോ എനിക്ക് തോന്നുന്നത് ആരും എടുത്തിട്ടു, എനിക്ക് ഞാൻ ക്ലിയർ അല്ല കാരണം ഇപ്പുറത്ത് ശ്രദ്ധിച്ചിട്ടില്ല, എടുത്തിട്ടു ഇത് നന്ദനോട്. പിന്നെ അതെല്ലാരും ഏറ്റുപിടിച്ചു, നീ ഒന്നിൽ നിൽക്കേണ്ട ആളല്ല, നിനക്ക് പണപ്പെട്ടി പോകാൻ പിന്നെ എന്തിനോ ഒന്ന് ചോദിച്ചാൽ ഭയങ്കര ഹേർട്ടായി നന്ദനയ്ക്ക്. നന്ദന എന്നിട്ട് നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കത് വേണ്ട, ഓക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ കളിച്ചുകൊണ്ട് അങ്ങനെ ഞാനും വിട്ടു ഡ്രോപ്പ് ചെയ്തു. അഭിഷേകാണ് വീണ്ടും ഇന്റെ അടുത്ത് വന്ന് ഈ പ്ലാന് പറയുന്നത്, മറ്റേ നീ എടുത്തോന്ന ഒരു എമൗണ്ട് ഒരു 10 or 7 നീ എടുത്തിട്ട് നീ പുറത്തുനിന്ന് കൊടുത്തു. ആ ഒരു സാധനം എനിക്ക് ആദ്യം പറഞ്ഞിരുന്നത് അബീന്റെ ഭാഗത്തുനിന്നാണ് ആ സാധനം വന്നത്. അപ്പൊ ഞാൻ മൈൻഡിൽ വിചാരിച്ചു ആ കുഴപ്പമില്ലല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി അതും ചെയ്തിട്ട് കാര്യമില്ല, കാരണം ആ കുട്ടീനെ അവർക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്തിറങ്ങി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി അങ്ങനത്തെ കുട്ടിയല്ല, അവൾ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല, അതാണ് നന്ദന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വേണ്ട, അതൊന്നും വേണ്ട, വരികയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോ, അവളുണ്ടെങ്കിൽ അവള്, വേറെ ആരെങ്കിലും. ആ ഒരു രീതിക്ക് മാറി. പിന്നെ ഈ ഒരു എന്താ പറയാ നന്ദനയ്ക്ക് വേണ്ടി എന്നുള്ളൊരു ടോക്ക് എനിക്കറിയില്ല എവിടുന്ന കേറി വന്നത്. ഞാൻ പെട്ടി എടുത്തിട്ടോ എടുക്കുന്നതിന് മുമ്പേ ഒന്നും പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നന്ദനയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കാന്നുള്ളത് എനിക്കറിയാം, എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും, അത് എന്ത് എങ്ങനെയെന്ന് എനിക്ക് ഒരാളോടും പറയേണ്ട ആവശ്യമില്ല. പെട്ടി കൊണ്ട് നന്ദനയ്ക്ക് ഒന്നുമില്ല, പെട്ടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബോണസ് അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ആ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലേക്ക് അതൊരു ബോണസ് ആവുകയാണെങ്കിൽ അങ്ങനെ അത്രയാണ് കൂട്ടുന്നുള്ളൂ. അല്ലാതെ ഇതെടുത്ത് രാവിലെ കൊണ്ടുവന്ന് നന്ദനേന്റെ കൈ കൊടുത്താൽ നന്ദന ആദ്യം എന്താ പറയണ പാ എന്ന് പറയും. ഇതാണ് നന്ദന പറയാൻ പോണത്. എന്നിട്ട് ആ പാ കേൾക്കുമ്പോ വീണ്ടും എന്തായി നന്ദന ഇതടുത്തതാവും. അവിടെ പോകുമ്പോൾ ഇതേപോലെ ഇമോഷണലി ഒരു ഒരു ബോണ്ടിങ് ഒരാളുടെ അടുത്ത് വരും, അല്ലെങ്കിൽ നമ്മൾ തമ്മില് ഇപ്പൊ ഇവരുടെ കോംബോ കോംബോ സായിനെ ഞാൻ അത്ര ഇമോഷണൽ ആയിട്ട് കണ്ടില്ല. അപ്പൊ എനിക്കിത് കാണുമ്പോ എന്തോ പോലെ തോന്നുന്നത്, എന്താ ശരിക്കുള്ളതാണോ അതായത് എന്ത് കാട്ടുകയാണോ അല്ല അതെന്താ പറയാ സ്നേഹിക്ക് തോന്നാം, കാരണം എന്റെ അടുത്തുള്ളവർക്ക് അത് മനസ്സിലാവും. കാരണം ഞാൻ അങ്ങനെ ഒരാളായിട്ട് ഇതായിട്ട് ബോണ്ടായിട്ടില്ല. സ്നേഹനെ പ്രേമിച്ച സമയത്ത് എനിക്ക് സ്നേഹനുള്ള ഒരു വൈബിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ സ്നേഹം നോക്കുമ്പോൾ കാണുന്നത് ഞാനും നന്ദനും ഏട്ടനും അനിയത്തിക്കേട്ടാണ്, എൻ്റെ വീട്ടിലും പെങ്ങന്മാരുണ്ട്, സ്നേഹൻ്റെ വീട്ടിലും എനിക്ക് പെങ്ങന്മാരുണ്ട്, ഞാൻ അവരോടൊക്കെ എന്ന് പറഞ്ഞത് അത് ഇത്ര ഡിസ്റ്റൻസാണ്. അപ്പൊ അതിന്ന് മാറിയിട്ട് ഞാൻ നന്ദനേന്റെ അടുത്ത് പോകുന്നു, ഷെയർ ചെയ്യുന്നു, കാര്യങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, നടക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. അപ്പൊ സ്നേഹ എനിക്ക് തോന്നുന്നു സ്നേഹം ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിട്ടുണ്ടാവും. പറ്റിയാക്കുന്നുള്ളത് എന്നോട് പോലും ഇങ്ങനെ കാണിച്ചില്ലല്ലോ.